ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् हो നമ്മൾ വാൽമീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ പത്താമത്തെ സർഗമാണ് ശ്രദ്ധിക്കുന്നത്. അംഗദേശത്തെ രാജാവ് രോമപാദൻ വലിയ വരൾച്ചയും അനാവൃഷ്ടിയും നാട്ടിൽ സംഭവിച്ചപ്പോൾ മഹാത്മാക്കളോട് പരിഹാരം അന്വേഷിച്ചതും കശ്യപൻ്റെ പൗത്രനായ ഋഷ്യശൃംഖനെ ആനയിച്ച് സ്വന്തം പുത്രിയായ ശാന്തയെ വിധിപ്രകാരം ഋഷ്യശൃംഖന് സമർപ്പിക്കാൻ ആ ഋഷിമാർ മഹാത്മാക്കൾ ഉപദേശം നൽകിയതുമായ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. വനത്തിൽ മാത്രം താമസിക്കുകയും ബാഹ്യലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവനുമായ ഋഷ്യശൃംഖന എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് വിഷയമായി. ഏതായാലും സുന്ദരികളായ വേശ്യാസ്ത്രീകളെ ഈ ദൗത്യമേൽപ്പിച്ചു. അവർ മുനികുമാരൻ താമസിക്കുന്നിടത്ത് ആശ്രമ സമീപമായി നിലകൊള്ളുകയും ഒരിക്കൽ മുനികുമാരൻ അവരെ കാണാനിടയാവുകയും അവരെ സ്വീകരിച്ച് പൂജിക്കുകയും അവരിൽ നിന്ന് ആലിംഗനങ്ങളും മധുരപലഹാരങ്ങളുമൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. വിഭണ്ടകൻ വന്നു ചേരുമോ എന്ന ഭയത്തോടുകൂടി അവർ ആശ്രമത്തിൽ നിന്ന് തിരിച്ചുപോയി. പോയ ശേഷം മുനികുമാരനുള്ളിൽ അവർ പിരിഞ്ഞതിൻ്റെ ഒരു വേദന ആരംഭിച്ചു. തുടർന്ന് തതോപരേദ്യുസ്തം ദേശം ആ ജഗാമസ വീര്യവാൻ മനോജ്ഞ യത്ര താദൃഷ്ട വാരമുഖ്യ സ്വലംകൃതാഹ. സ്വാഭാവികമായി ആദ്യമായി ജീവിതത്തിൽ ദർശിച്ച സുന്ദരികളായ സ്ത്രീകളെ, പ്രത്യേകിച്ചും അവരിൽ നിന്ന് മധുരപലഹാരവുമൊക്കെ സ്വീകരിച്ച് അവരുടെ ആലിംഗനം ഏറ്റുവാങ്ങി ആ സ്ത്രീകളെ കാണാനുള്ള വലിയ താത്പര്യം ഋഷ്യശൃംഖനുള്ളിലുണ്ടാവുകയും വനത്തിൽ ഏത് പ്രദേശത്താണോ അവരെ കണ്ടുമുട്ടിയത്
പിറ്റേ ദിവസം തന്നെ ആ സ്ഥലത്തേക്ക് ഋഷിശൃംഗൻ യാത്രയാവുകയും ചെയ്തു. നല്ലപോലെ അലങ്കൃതകളായിരുന്ന ആ വേശ്യാ സ്ത്രീകൾ എവിടെ നിലകൊണ്ടിരുന്നുവോ അവിടേക്ക് ഋഷിശൃംഗൻ യാത്രയായി. ദൃഷ്ട്വൈവ ച തദാ വിപ്രം ആയാന്തം ഹൃഷ്ടമാനസാ ഉപസൃത്യ തതസർവാ താസ്തമോചുരിതം വചഃ. വിപ്രൻ വന്നു ചേർന്നിരിക്കുന്നു എന്ന് കണ്ട് ആ സ്ത്രീകൾ വളരെ സന്തുഷ്ട മനസ്കതയുള്ളവരായി തീർന്നു. അങ്ങേയറ്റം അവർ സന്തോഷിച്ചു. തുടർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചെതിരേറ്റ് അവരെല്ലാവരും ഋഷ്യശൃംഗനോട് ഇപ്രകാരം പറഞ്ഞു. ഏഹി ആശ്രമപദം സൗമ്യ അസ്മാകമിതി ചാബ്രുവൻ വിചിത്രാണി ബഹൂനി സ്യുഹു മൂലാനി ച ഫലാനി ച തത്രാപ്യേഷ വിധി ശ്രീമാൻ വിശേഷേണ ഭവിഷ്യത്തി ശ്രുത്വാ തു വചനം താസാം സർവാസാം ഹൃദയംഗമം ഗമനായ മതിം ചക്രേ തം ച നിന്യുസ്തദാ സ്ത്രിയഃ. ആ വേശ്യാസ്ത്രീകളെല്ലാവരും കൂടി ഋഷ്യശൃംഗനോട് പറഞ്ഞു, ഹേ സൗമ്യ, അല്ലയോ സുഹൃത്തെ, കൂട്ടുകാര, പ്രിയദർശന, ഞങ്ങളുടെ ആശ്രമപദത്തിലേക്ക് നീയും വന്നു ചേർന്നാലും അവിടെ പല പ്രകാരത്തിൽപ്പെട്ട വിചിത്രങ്ങളായ മൂലങ്ങളും ഫലങ്ങളുമുണ്ട്. മാത്രവുമല്ല, ഈ ഒരു വിധി വിശേഷേണ അവിടെ ഉണ്ടാകും. ഇവിടെ ഫലമൂലങ്ങൾ മാത്രം പരിചയപ്പെട്ടിട്ടുള്ള ഋഷികുമാരനോടാണ് ഫലമൂലങ്ങൾ പല പ്രകാരം അവിടെ ഉണ്ടാകും എന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് പറയുന്നത്. മാത്രവുമല്ല, തത്രാപ്യേഷ വിധി ശ്രീമാൻ വിശേഷേണ ഭവിഷ്യതി എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. തൻ്റെ ജീവിതത്തിൽ ആദ്യമായി സുന്ദരികളായ സ്ത്രീകളെ കാണുക മാത്രമല്ല, അവരിൽ നിന്ന് ആലിംഗനമേറ്റുവാങ്ങുക കൂടി ചെയ്തു ഋഷ്യശൃംഗൻ. അതുകൊണ്ട് തന്നെ ഈ വിധി അവിടെ വിശേഷേണ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അവിടെ സ്ത്രീകളുടെ ആലിംഗനം ലഭിക്കും എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും അവരുടെ വാക്കുകളെ കേട്ട്, ഹൃദയത്തിലേക്ക് പ്രവേശിച്ച അവരുടെ വാക്കുകളെ കേട്ട് അവരുടെ കൂടെ പോകാൻ ഋഷ്യശൃംഗൻ മനസ്സുറപ്പിച്ചു. ആ സ്ത്രീകളാകട്ടെ അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു. അങ്ങനെ വനത്തിൽ നിന്ന് ഋഷ്യശൃംഗൻ അംഗരാജ്യത്തേക്ക് പോവുകയാണ്. തത്ര ചാനീയമാനേതു വിപ്രേ തസ്മിൻ മഹാത്മനേ വവർഷ സഹസാ ദേവോ ജഗത് പ്രഹ്ലാദയൻ സ്തദാ വർഷേണൈവാഗതം വിപ്രം വിഷയം സ നരാധിപഃ പ്രത്യുദ്ഗമ്യ മുനിം പ്രഹ്വ ശിരസാ ച മഹീം ഗതഃ അർഘ്യം ച പ്രദദൌ തസ്മൈ ന്യായതഃ സുസമാഹിതഃ വവ്രേ പ്രസാദം വിപ്രേന്ദ്രാദ് മാ വിപ്രം മന്യുരാവിശേദ് അന്തപുരം പ്രവിശ്യാസ്മൈ കന്യാം ദത്വാ യഥാവിധി ശാന്താം ശാന്തേന മനസ രാജാ ഹർഷമവാപസഹ ഏവം സന്യവസത്തത്ര സർവകാമൈസു പൂജിതഃ ഋഷ്യശൃംഗോ മഹാതേജാ ശാന്തയാ സഹ ഭാര്യയാ. അങ്ങനെ ഗണികാ സ്ത്രീകളാൽ ഋഷ്യശൃംഗൻ അംഗരാജ്യത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അംഗരാജ്യത്തിലേക്ക് ആ ഋഷ്യശൃംഗൻ, മഹാത്മാവായ ഋഷ്യശൃംഗൻ വന്നു ചേരുന്ന സമയം തന്നെ
അവിടെ മഴയുടെ ദേവൻ വരുണ ഭഗവാൻ ശക്തമായി മഴയെ പെയ്യിച്ചു. ജഗത്തിനെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ട് വലിയ മഴ പെയ്യുവാൻ ആരംഭിച്ചു. തീർത്തും വരൾച്ചയും മഴയില്ലായ്മയും കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ആ പ്രദേശത്ത് മഴയോടുകൂടി വിപ്രൻ വന്നു ചേർന്നത് കണ്ട് രാജാവ് രോമപാദൻ വളരെ ആദരപൂർവം എഴുന്നേറ്റ് ബഹുമാനിച്ച് വണങ്ങിക്കൊണ്ട് ശിരസ് ഭൂമിയിൽ സ്പർശിച്ച് നമസ്കരിച്ചു. ശിരസ് ഭൂമിയിൽ സ്പർശിച്ച് രാജാവ് ഋഷ്യശൃംഖനെ നമസ്കരിച്ചു. അനന്തരം അർഘ്യം നൽകി ന്യായത്തിനനുസരിച്ച് സുസമാഹിതനായി ഋഷ്യശൃംഖനെ എല്ലാ പ്രകാരത്തിലും പൂജിച്ച് ആ വിപ്രേന്ദ്രനിൽ നിന്ന് പ്രസാദത്തെ പ്രാർത്ഥിച്ചു. അതുപോലെ ഒരു പ്രകാരത്തിലും ആ ഋഷ്യശൃംഖന് ക്രോധമുണ്ടാവാത്ത രീതിയിൽ രാജാവ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. തുടർന്ന് രാജാവ് അന്തപുരത്തിലേക്ക് പോയി തൻ്റെ മകളായ ശാന്തയെ ശാന്തമായ മനസ്സോടുകൂടി കൊണ്ടുവന്ന് വിധിപ്രകാരം കന്യാദാനം ചെയ്തു. ഋഷ്യശൃംഖന് സ്വന്തം മകളെ സമർപ്പിച്ച് രോമപാദ രാജാവ് വളരെ വലിയ സന്തോഷത്തെ പ്രാപിച്ചവനായി തീർന്നു. ഇങ്ങനെ സർവകാമങ്ങളാലും അങ്ങേയറ്റം പൂജിക്കപ്പെട്ടുകൊണ്ട് മഹാതേജസ്വിയായ ഋഷ്യശൃംഖൻ ഭാര്യയായ ശാന്തയോടുകൂടി സുഖമായി സന്തോഷമായി അംഗരാജ്യത്ത് താമസിച്ചു. ഇപ്രകാരം എങ്ങനെയാണ് വനവാസിയായ വനചരനായ ഋഷ്യശൃംഖനെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവന്നത് എന്ന് വിസ്തരിച്ച് പറയാൻ ദശരഥൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി സുമന്ത്രർ ആ ചരിത്രത്തെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു സർഗം 32 ശ്ലോകങ്ങളോടുകൂടിയതാണ്. ഇതോടുകൂടി വാൽമീകി രാമായണത്തിൽ ആദ്യം മുതൽ 370 ശ്ലോകങ്ങളാണായത്. നന്മയും മേന്മയും നിറഞ്ഞ പുത്തൻ കാഴ്ചകളൊരുക്കി അമൃത ടിവി ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അവതാരകനായി എത്തുന്ന ഉണരുന്ന കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഉണരുന്ന കേരളം. നന്മയും മേന്മയും നിറഞ്ഞ പുത്തൻ കാഴ്ചകൾ അമൃത ടിവിക്കൊപ്പം. ഇവിടെ തീർത്തും അച്ഛൻ്റെ സേവയിൽ അഗ്നിക്രിയകളിൽ മാത്രം അഭിരതനായിരുന്ന ഈ ലോകത്തിൻ്റെ ഒരു വ്യവഹാരവും അറിയാത്തവനായിരുന്ന ഋഷ്യശൃംഖനെ തന്ത്രപൂർവം വേശ്യാ സ്ത്രീകൾ പ്രലോഭിപ്പിച്ചതും പ്രലോഭിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചതും നഗരത്തിലേക്ക് കൊണ്ടുവന്നതുമായ ചരിത്രം അത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന് ലോകത്തിൻ്റെ യാതൊരു വിവരവും ഇല്ലാത്ത ആളാണ്. എങ്കിൽ തന്നെ സഹജമായി ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം അത് പുറത്തേക്ക് പ്രകടമാവുകയും അതിനനുസൃതമായി അദ്ദേഹം അതുവരെ കഴിച്ച വൃത്തിയിൽ നിന്ന് ഭിന്നമായി വനത്തിന് പുറത്ത് രാജ്യത്തിലേക്ക് വന്നു ചേരുകയും ചെയ്തു. ഏതായാലും മുമ്പ് പറഞ്ഞ ദ്വിവിധമായ ബ്രഹ്മചര്യം
പാലിച്ചു എന്ന് നേരത്തെ പറഞ്ഞ പ്രസ്താവം കൊണ്ട് ശാന്തയെ വിവാഹം കഴിച്ച ശേഷം ഉത്തമ ഗൃഹസ്ഥ ധർമ്മത്തിൽ അദ്ദേഹം കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ അദ്ദേഹം വ്യതിചലിക്കുകയുണ്ടായില്ല എന്ന് ആ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എങ്കിൽ തന്നെയും ദൗത്യ നിർവഹണത്തിന് ഈ വാരസ്ത്രീകളെ രാജാവ് ചുമതലപ്പെടുത്തിയതും അവരതിൽ വിജയിച്ചതും ശ്രദ്ധേയമാണ്. ഏതൊരു ചര്യയിൽ കഴിയുന്ന ആളും ബാഹ്യ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ താൻ അനുവർത്തിച്ച ചര്യയിൽ നിന്ന് എത്രമാത്രം വ്യതിചലിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും 11-ാം സർഗം അങ്ങനെയുള്ള ഋഷ്യശൃംഖനെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള പരിശ്രമവും യജ്ഞത്തെ സംബന്ധിച്ച ചർച്ചയുമൊക്കെയാണ് തുടർന്നു വരുന്നത്. കാരണം രോമപാദ രാജാവിന് ഏറ്റ പാപം, അതുകൊണ്ട് രാജ്യത്തിലുണ്ടായിട്ടുള്ള അനർത്ഥം, ഇത് പരിഹരിക്കുന്നതിനായിക്കൊണ്ട് ഋഷ്യശൃംഖനെ ആനയിച്ച് സ്വന്തം പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കാനും അങ്ങനെ ശാന്തയോടുകൂടി കഴിയുന്ന ഋഷ്യശൃംഖൻ നിശ്ചയമായും അങ്ങേക്ക് പുത്രരെ നൽകും എന്നും സനത്കുമാരൻ്റെ വാക്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് സുമന്ദ്രൻ ദശരഥനെ ബോധിപ്പിച്ചത് നേരത്തെ പരാമർശിച്ചുവല്ലോ. അതുകൊണ്ട് തന്നെ തനിക്ക് പുത്രാർത്ഥം ഋഷ്യശൃംഖനെ കൊണ്ടുവരണം എന്നുള്ള ചിന്ത ദശരഥനിലുണ്ടാവുകയാണ്. അതാണ് നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളത്. നോക്കൂ. ഭൂയ ഏവ ച രാജേന്ദ്ര ശൃണുമേ വചനം ഹിതം യഥാ സദേവ പ്രവര കഥായാമേവമബ്രവീത്. സുമന്ദ്രൻ ദശരഥനോട് തുടർന്ന് പറയുകയാണ്, അല്ലയോ രാജേന്ദ്ര, അല്ലയോ രാജാക്കന്മാരിൽ തന്നെ ഇന്ദ്രനായിട്ടുള്ളവനെ, ദശരഥ മഹാരാജാവേ, അങ്ങേക്ക് ഹിതമായ എൻ്റെ വാക്കുകളെ അങ്ങ് വീണ്ടും കേട്ടാലും ആ ഋഷിശ്രേഷ്ഠൻ സനത്കുമാരൻ അദ്ദേഹത്തിൻ്റെ കഥയിൽ അങ്ങയെ സംബന്ധിക്കുന്ന വിഷയം പറഞ്ഞത് അങ്ങ് വീണ്ടും എന്നിൽ നിന്ന് കേട്ടാലും അത് അങ്ങേക്ക് ഹിതകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് കേട്ട വർത്തമാനത്തെ തുടർന്ന് പറയുകയാണ് സുമന്ദ്രൻ ചെയ്യുന്നത്. നോക്കൂ. ഇക്ഷ്വാകൂണാം കുലേ ജാതോ ഭവിഷ്യതി സുധാർമ്മികഃ നാംനാ ദശരഥോ രാജാ ശ്രീമാൻ സത്യപ്രതിശ്രവഃ അംഗരാജേന സഖ്യം ച തസ്യ രാജ്ഞോ ഭവിഷ്യതി കന്യാ ചാസ്യ മഹാഭാഗ ശാന്താ നാമ ഭവിഷ്യതി പുത്രസ്ത്വംഗാധിരാജസ്യ രോമപാദ ഇതി ശ്രുതഃ തം സ രാജാ ദശരഥോ ഗമിഷ്യതി മഹായശാഃ അനപത്യോസ്മി ധർമാത്മൻ ശാന്താ ഭർത്താ മമ ക്രതും ആരഭേദ ത്വയാജ്ഞപ്ത സന്താനാർത്ഥം കുലസ്യ ച. അന്ന് ഋഷിമാരുടെ സഭയിൽ സനത്കുമാര മഹർഷി പറഞ്ഞ വൃത്താന്തത്തെ, ചരിത്രത്തെ സുമന്ദ്രർ ആവർത്തിക്കുകയാണ്. അന്ന് സനത്കുമാരൻ പറഞ്ഞു, ഇക്ഷ്വാകു രാജവംശത്തിൽ സുധാർമ്മികനായ ദശരഥൻ എന്നു പേരുള്ള രാജാവുണ്ടാകും. ആ രാജാവ് ഐശ്വര്യവാനായിരിക്കും, സദാ സത്യം പരിപാലിക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ള ദശരഥ രാജാവിന്
അംഗദേശത്തെ രാജാവുമായി വളരെ വലിയ സ്നേഹബന്ധം ഉണ്ടാകും. അംഗദേശത്തെ അക്കാലത്തെ രാജാവ് രോമപാദൻ എന്ന് പ്രസിദ്ധനായ രാജാവായിരിക്കും. അദ്ദേഹത്തിന് മഹാഭാഗ്യവതിയായ സർവൈശ്വര്യ സമ്പന്നയായ ശാന്ത എന്നു പേരുള്ള ഒരു മകൾ ഉണ്ടാകും. മഹായശസ്സിയാണെങ്കിലും പുത്രനില്ലാത്ത ദുഃഖത്തിൽ കഴിയുന്ന ദശരഥ മഹാരാജാവ് രോമപാദനരികെ സമീപിക്കുകയും ശാന്തയുടെ ഭർത്താവായ ഋഷ്യശൃംഗനെ തനിക്ക് പുത്രാർത്ഥം യജ്ഞം ചെയ്യുന്നതിനായിക്കൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ എൻ്റെ യാഗത്തെ, പുത്രാർത്ഥമുള്ള എൻ്റെ യാഗത്തെ സാർത്ഥകമാക്കുന്നതിന് രോമപാദനോട് പുത്രീ ഭർത്താവായ ഋഷ്യശൃംഗനെ ആജ്ഞാപിച്ച് കൂടെ പറഞ്ഞയക്കാൻ ദശരഥൻ ആവശ്യപ്പെടും. ശ്രുത്വാ രാജ്ഞോധ തദ്വാക്യം മനസാ സ വിചിന്ത്യ ച പ്രദാസ്യതേ പുത്രവന്തം ശാന്ത ഭർത്താരമാത്മവാൻ. ഇപ്രകാരം ദശരഥ മഹാരാജാവ് പറഞ്ഞത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് കേട്ട് രോമപാദ രാജാവ് വിചാരം ചെയ്ത ശേഷം പുത്രനെ നൽകാൻ കഴിവുള്ളവനായ ശാന്താഭർത്താവിനെ ഋഷ്യശൃംഗനെ ദശരഥൻ്റെ കൂടെ പറഞ്ഞയക്കും. പ്രതിഗൃഹ്യ ച തം വിപ്രം സ രാജാവിഗതജ്വരഃ ആഹരിഷ്യതി തം യജ്ഞം പ്രഹൃഷ്ടേന അന്തരാത്മനാ. അങ്ങനെ ആ ഋഷ്യശൃംഗനെ അംഗരാജ്യത്തിൽ നിന്ന് സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി എല്ലാ വിഷമവും നീങ്ങിയവനായ ദശരഥൻ വളരെ സന്തോഷത്തോടുകൂടി സന്തുഷ്ടമായ അന്തരാത്മാവോടുകൂടി യജ്ഞത്തെ പൂർത്തിയാക്കും. തം ച രാജാ ദശരഥോ യശസ്കാമകൃതാഞ്ജലി ഋഷ്യശൃംഗം ദ്വിജശ്രേഷ്ഠം വരയിഷ്യതി ധർമ്മവിദ് യജ്ഞാർത്ഥം പ്രസവാർത്ഥം ച സ്വർഗാർത്ഥം ച നരേശ്വരഃ ലഭതേ ച സതം കാമം ദ്വിജമുഖ്യാത് വിശാംപതിഹി പുത്രാംശ്ചാസ്യ ഭവിഷ്യന്തി ചത്വാരോമിത വിക്രമാഃ വംശപ്രതിഷ്ഠാനകരാ സർവലോകേഷു വിശ്രുതാഃ ഏവം സദേവ പ്രവര പൂർവം കഥിതവാൻ കഥാം സനത്കുമാരോ ഭഗവാൻ പുരാ ദേവയുഗേ പ്രഭുഃ. സത്വം പുരുഷശാർദൂല തമാനയസു സത്കൃതം സ്വയമേവ മഹാരാജ ഗത്വാ സബലവാഹനഃ. ആ രാജാവ് ദശരഥൻ അങ്ങേയറ്റത്തെ യശസ്സ് കാമിച്ചുകൊണ്ട് ആദരപൂർവം തൊഴുകൈകളോടുകൂടി ഋഷ്യശൃംഗനെന്ന ദ്വിജശ്രേഷ്ഠനെ സ്വീകരിക്കും. യജ്ഞം പൂർത്തിയാക്കുന്നതിനായിട്ട് പത്നിമാരുടെ പ്രസവത്തിനായിക്കൊണ്ട് തങ്ങൾക്ക് സ്വർഗപ്രാപ്തിക്കായിക്കൊണ്ട് ഒക്കെ ഋഷ്യശൃംഗനെ ആ ദശരഥൻ വരിക്കും. എന്ന് മാത്രമല്ല, ആ ദ്വിജശ്രേഷ്ഠനിൽ നിന്ന് രാജാവ്
ഇച്ഛിച്ച സകല കാമങ്ങളെയും നേടുകയും ചെയ്യും. അങ്ങനെ യജ്ഞം പൂർത്തിയാക്കിയാൽ ദശരഥന് അമിത വിക്രമന്മാരായ വംശത്തെ പ്രസിദ്ധമാക്കുന്ന സർവലോകങ്ങളിലും പ്രസിദ്ധരായ 4 ആൺകുട്ടികൾ ജനിക്കും. ഇപ്രകാരം പണ്ട് സനത്കുമാര മഹർഷി ദേവശ്രേഷ്ഠനായ ഋഷിശ്രേഷ്ഠനായ സനത്കുമാര മഹർഷി കൃതയുഗത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലയോ മനുഷ്യശ്രേഷ്ഠനായ ദശരഥ മഹാരാജാവേ, അങ്ങ് തന്നെ നേരിട്ട് പോയി സകല ബലത്തോടും വാഹനത്തോടും കൂടി അങ്ങ് തന്നെ നേരിട്ട് പോയി ഋഷ്യശൃംഗനെ ആദരിച്ച് സത്കരിച്ച് കൂട്ടിക്കൊണ്ടുവന്നാലും. ഇപ്രകാരം യജ്ഞം നിർവഹിക്കുന്നതിന് പുരോഹിതനായി ഋഷ്യശൃംഗനെ വരിക്കുന്നതിന് സുമന്ത്രർ സനത്കുമാര മഹർഷി മുമ്പ് പറഞ്ഞ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദശരഥനോട് ആവശ്യപ്പെടുന്ന ഭാഗമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അശ്വമേധം നിർവഹിക്കുന്നതിനുള്ള നിശ്ചയത്തോടുകൂടി ദശരഥൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഋഷ്യശൃംഗ മഹർഷിയെക്കുറിച്ചുള്ള അറിവും ഋഷ്യശൃംഗനെ വേണം ഋത്വിക്കായി ആചാര്യനായി വരിക്കേണ്ടത് എന്ന വിഷയവും സുമന്ത്രനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഓ